Hello Machamare, welcome to Last Bench Machans. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സിനിമയ്ക്ക് പോയി വെറുതെ പോയിന്ന് മാത്രം പറഞ്ഞാൽ പോരെ മച്ചാനെ. തുറമുഖം എന്ന പടം, ഹാർബർ എന്ന പടം കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ ഓഫീസിൽ നിന്ന് ചാടി തുള്ളി ഇറങ്ങി ഏകദേശം ഒരു 10 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പിടിച്ച് പോയിട്ട് തിയേറ്ററിൽ കയറി കണ്ട പടം. സംഭവം എന്താ പറയാ, അടിപൊളി. നമ്മളവിടെ എത്തി, സിനിമ തുടങ്ങി. നമ്മൾ ഭയങ്കര ഹോപ്പിലാണ്. നമുക്ക് അതുവരെ ഇതിൻ്റെ അകത്ത് ഹീറോ പോലും ആരാണെന്നൊന്നും അറിയില്ല. വലിയ കാര്യമായിട്ട് സത്യം പറഞ്ഞില്ല. ഞാൻ ട്രെയിലർ പോലും നമ്മൾ കണ്ടിട്ടില്ല. ട്രെയിലർ കണ്ടിട്ടില്ല. ഞാൻ നിവിൻ പോളി ഉണ്ട്, കുറച്ച് ജോജോന്നുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്കറിയുന്നത് നിവിൻ പോളി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി തിയേറ്ററിൽ കയറുന്നതിന് മുന്നേ തന്നെ. പോരാത്തതിന് നല്ലൊരു ഗ്രിപ്പ്, എന്താ പറയുക, നല്ലൊരു പടമാണ്. പക്ഷേ എന്താ പറയുക, സീരിയസ് മൂവിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിയേറ്ററിൽ കയറിയത്. അപ്പോൾ ഒരു സീരിയസ് ആയ പടം കാണാൻ തന്നെ ഞാൻ കയറിയത്. കയറിയിരുന്നു പടമൊക്കെ തുടങ്ങി. സ്റ്റാർട്ടിംഗ് എല്ലാം കുഴപ്പമില്ല. നമ്മൾ കാപ്പി കുടിച്ചു. അല്ല അതല്ല, ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇരുന്നു. ജോജോന്റെ സീനൊക്കെ, അല്ല ജോജോന്റെ സീനല്ല, നല്ല അടിപൊളി. ജോജോ നല്ല പുള്ളിന്റെ രക്ഷയില്ല, നല്ല ഇതാണ് കണ്ടു. 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞ ജോജോന്റെ സീനെല്ലാം കഴിഞ്ഞ പിന്നെ സിനിമ എങ്ങോട്ട് തുടങ്ങി. ഒരു അന്തവും കൊന്തും ഇല്ലാണ്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. മച്ചാനറിയാം ഞാൻ ഈ പടം കണ്ടിട്ട് ഭ്രാന്തരത്തിരിക്കുക, കലിപ്പായിട്ടിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ പറയുന്നു, ഈ കഥേനെ ആസ്പദമാക്കി ഇൻസിഡൻസിനെ പറ്റിയിട്ടല്ല നമ്മൾ വർത്തമാനം പറയുന്നത്. ഇത് അതും ഇതുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കും. ഇതിനെ നമ്മൾ നമ്മൾ ഒരു കാര്യം പറയും, ഇതിൻ്റെ നമ്മൾ ഈ സിനിമനെ ആൾക്കാരെ കുറ്റം പറയുന്നില്ല. സിനിമയിലെ കഥ സിനിമേന്റെ കഥയെ നമുക്ക് കുറ്റം പറയുന്നുണ്ട്. ഇതിന്റെ റിയൽ ലൈഫ് ഇൻസിഡന്റിനെ പറ്റിയിട്ട് നമ്മുടെ റിവ്യൂ ആയിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ആ ഇൻസിഡന്റിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നുമില്ല, ഇതൊന്നുമില്ല. നമ്മൾ ബേസിക്കലി പടം കാണാൻ പോയത് എങ്ങനെയാണ്, ഒരു സീരിയസ് മൂവി കാണാൻ പോകുന്ന നിവിൻ പോളിന്റെ എന്നുള്ളവരെ ഞങ്ങള് സിനിമ കണ്ടിട്ടുള്ള അവർ ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. ഞങ്ങൾക്ക് എന്ത് ഫീലായി ആ സിനിമ കണ്ടിട്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം ആരും ഒഫൻഡ് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയല്ല, നമ്മള് ഈ പടം എടുത്ത ആൾക്കാർ ഒഫൻഡ് ആയ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ റിയൽ ലൈഫ് ഒഫൻഡ് ആയ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മോശമായ പടമാണെന്ന് നമുക്ക് തോന്നി, കുറെ ആൾക്കാർക്ക് തോന്നി, കുറെ ആൾക്കാർക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോ അവർക്ക് അത് ഒഫൻഡ് ആയിട്ട് എടുക്കായിരിക്കും. ഇവരൊന്നും വിവരമില്ല എന്റെ പടം മനസ്സിലാക്കാൻ ഒഫൻഡ് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം പക്ഷെ അതിന്റെ മറുമുഖം എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടല്ലോ. ഞാൻ കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് തിയേറ്ററിൽ പോയിട്ട് എന്റെ പൈസ കൊടുത്ത് കാണുന്ന പടം എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ലെന്നല്ലേ പറയാൻ പറ്റും. പറയാൻ പറ്റും. അപ്പൊ ഇനിയിപ്പം പടത്തിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ പറയാം. ആദ്യത്തെ 15 മിനിറ്റ് ശരിക്കും അടിപൊളിയായിരുന്നു. ജോജോന്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. ആ സമയത്തെ കളർ പാലറ്റും ശരി, സിനിമാഗ്രാഫി ത്രൂ ഔട്ട് നല്ലതല്ലേ, നമ്മൾ വേറെ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഒരു മൂവിയിൽ എപ്പോഴും തോന്നുന്ന അതിന്റെ ലൈക്ക് എന്നെ മൂവി കാണാൻ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അതിന്റെ കഥയാണ്. അപ്പൊ ആദ്യം പറഞ്ഞു, ഇതിന്റെ ഇൻസ്റ്റന്റ് വരില്ല. ഈ മൂവിയിൽ ഈ കഥ കാശുണ്ടാക്കാൻ വേണ്ടി ഇവരെടുത്തപ്പോ ഇവർക്ക് അതിനോട് നീതി പുലർത്താൻ പറ്റിന്ന് എനിക്കോ മച്ചാനോ തോന്നിയില്ല. ലൈക്ക് അടിപൊളി എന്ന് പോയിട്ട് എന്തിനോട് ചെയ്തു എന്ന് വരെ എനിക്ക് തോന്നി. ചെയ്യണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇവിടെ എടുക്കുവാണെങ്കിൽ ആവശ്യമുണ്ടായിരുന്നു എന്നല്ല, പക്ഷേ ഈ ഇൻസിഡന്റ് ആൾക്കാർ അറിയണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്ക് എത്ര അഭിപ്രായം ഒന്നുമില്ല. അതൊരു നല്ല കാര്യം തന്നെ. പക്ഷെ അത് എടുക്കുമ്പം അതിൻ്റെതായ അതിൻ്റെ ഇമ്പാക്ട് വ്യൂവേഴ്സിന്റെ മനസ്സിലാക്കി. ശരി, കോൺസെപ്റ്റ് മൂവി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാപ്പ, അതായത് പണ്ട് കൊച്ചി തുറമുഖത്ത് നടന്നൊരു റിയൽ ഇൻസിഡൻ്റാണ് ഈ മൂവിനെ ഇതിൻ്റെ ഫുൾ സ്റ്റോറി ബേസ് ലൈൻ. അതായത് പണ്ടത്തെ കാലത്ത് ചാപ്പ ഹാർബറിൽ പണിയെടുക്കാൻ പോകണമെങ്കിൽ
ചില റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് മട്ടാഞ്ചേരി പ്രത്യേകിച്ച് ആ ഒരു ഇതാണ് ഹോട്ടലിനെ ബേസ് ആക്കിയിട്ടുള്ള ഒരു മൂവിയാണ് ആക്ച്വലി ഇത്. പക്ഷെ അതെല്ലാം റിയൽ സ്റ്റോറി, റിയൽ സ്റ്റോറി ആണ്. പക്ഷെ അതില് മച്ചാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം അതാണ്. പക്ഷെ ഇതൊരു പടം ഒരു കമേഴ്ഷ്യൽ മൂവി ആയിട്ട് ഞാനൊരു പി വി ആർ തിയേറ്ററിൽ നല്ല തെറ്റില്ലാത്ത പൈസയും കൊടുത്തിട്ടാണ് ഇത് കാണാൻ പോകുന്നത്. അപ്പൊ എനിക്ക് അതിൻ്റെതായ എക്സ്പെക്ടേഷൻസ് ഉണ്ട് പടത്തിൽ നിന്നും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, പടം മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനുള്ള ഇത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പടമെല്ലാം കണ്ട് ഇറങ്ങി. പടത്തിനെ പറ്റി നമുക്ക് വലിയ നല്ല അഭിപ്രായം ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലതും മോശവും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മോശം പടം ഇൻ ദ സെൻസ് ഒരു ഗ്രിപ്പിംഗ് അല്ലാത്ത സ്റ്റോറിയുള്ള ഒരു മൂവി, ബോറിംഗ് മൂവി, സ്നൂസ് ഫെസ്റ്റ് എന്നുള്ള പോലെ നമ്മൾ ഇന്ത്യൻ പുറത്തിറങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓർമ്മ ഉണ്ട, നമ്മൾ ബാക്കിയുള്ളവർക്ക് ഈ പടം കണ്ടിട്ട് എന്ത് തോന്നി എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് യൂട്യൂബിൽ കയറി. അവിടെ കയറിയപ്പോൾ പല മഹാന്മാരും, ഒരു നമുക്ക് പേരൊന്നും നമ്മൾ അറിയുന്നില്ല. ഒരാളെ ഒരാളുടെ ഡയലോഗാണ്, ഞാൻ പാരാഫ്രൈസ് ചെയ്യാം. ഇത് ഭൂരിഭാഗം ആൾക്കാർക്കും ഈ പടം ഇഷ്ടപ്പെടില്ല, ഇത് ലാഗാണ്. ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, പിന്നെ ഭൂരിഭാഗം ലാഗാണെന്ന് തോന്നും, സ്ലോ ആണെന്ന് തോന്നും, ഇങ്ങനെയെല്ലാം തോന്നും. അപ്പൊ സുഹൃത്തെ എനിക്കൊരു ചോദ്യമുള്ളൂ, ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത പടം പിന്നെ എന്തിനാണ് കമേഴ്ഷ്യൽ മൂവി ആയിട്ട് റിലീസ് ചെയ്യുന്നത്? എനിക്ക് പടം കാണാനാണ് നീ ഉണ്ടാക്കുന്നതെങ്കിൽ നീ മാത്രം കണ്ടാ പോരെ. ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, ലാഗാണ് എന്ന് തോന്നും. അപ്പൊ നമ്മുടെ തോന്നല് മാത്രം, അത് ലാഗല്ലേ, അത് ലാഗല്ല. നമുക്ക് ഭൂരിഭാഗത്തിൽ പെടുന്ന നമ്മളെ പോലത്തെ പാവങ്ങൾ, പാവങ്ങൾ എന്നല്ല മണ്ടന്മാർക്ക് അങ്ങനെ തോന്നും. അല്ല സീരിയസ്ലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് 3 മണിക്കൂർ വലിച്ചോണ്ട് പോകേണ്ട ആവശ്യം എന്താ പറയുക? 3 മണിക്കൂർ സിനിമ അനാവശ്യ സ്ക്രീൻ പ്ലേ. നിവിൻ പോളിന്റെ അല്ല എന്തെന്നറിഞ്ഞത്? നിവിൻ പോളി ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ലാഗ് ആകാൻ എനിക്ക് തോന്നുന്നു. എന്റെ കാഴ്ചപ്പാടില് ലാഗ് ആയിരുന്നു. എനിക്ക് തോന്നിയ കാര്യം എന്താണ്, നിങ്ങൾക്ക് ക്യാരക്ടറൈസേഷൻ ഇപ്പം ക്യാരക്ടർ ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ പടം ത്രൂ ഔട്ട് ഇവൻ കച്ചറയാണെങ്കിൽ, ഇയാള് കച്ചറയാണ്, ഇയാൾ ഇങ്ങനെയാണ് പോകുന്നത്, ഇയാൾക്ക് വലിയ ക്യാരക്ടർ ഗ്രോത്ത് ഒന്നും സ്റ്റാർട്ട് ഇല്ലെങ്കിൽ നിങ്ങളെ പടത്തിൽ ആവശ്യമില്ലാത്ത സീൻസ് ഇടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ പിന്നെ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ എക്സ്ട്രാ ഒരേപോലത്തെ സീന് റിപ്പീറ്റ് ചെയ്യുന്നത്? ഒരേപോലത്തെ 3 അടി അവിടത്തല്ലെന്ന് അവിടത്തല്ലെന്ന് അപ്പുറത്തല്ലെന്ന്. അതല്ല ഇങ്ങനെ എനിക്ക് എനിക്ക് നിവിൻ പോളിന്റെ ശരിക്കും സിനിമയില് നിവിൻ പോളി ജസ്റ്റ് ഒരു സൈഡിൽ വന്നിട്ട് ഒരു നെഗറ്റീവ് റോൾ പോലെ ചെയ്തുകൊണ്ട് ഒരു ഫസ്റ്റ് ഹാഫ് ഫുൾ അങ്ങനെ തന്നെ കൊണ്ടുവന്നു. പിന്നെ സഡനായിട്ട് സെക്കൻഡ് ഹാഫില് നിവിൻ പോളി. അതിന്റെ കാര്യം ഞാൻ പറയട്ടോ, ഈ സംഭവം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ നിവിൻ പോളി പടത്തില് ലൈക് നമ്മളിത് കഥ കേട്ടിട്ടാണല്ലോ പടം എടുക്കുക. അപ്പൊ കഥ കേട്ടപ്പം നിവിൻ പോളിക്കും നമ്മളെ പോലെ ഇപ്പം നമ്മൾ തന്നെ ഇല്ലേ, നമുക്ക് ഇപ്പം ഞാൻ പറയാം ഇത് റിയൽ ലൈഫ് ഇൻസിഡൻസിനെ പറ്റിയിട്ട് എല്ലാവരും ഈ പടമെങ്കിൽ നമ്മളെ കട്ടക്കിടിഞ്ഞ് വലിച്ചു കയറി മൂല കളഞ്ഞു. അതായതുകൊണ്ടാണ് നമ്മൾ അതല്ല അതിനെപ്പറ്റി എല്ലാം പറയുന്നത് പിന്നെയും നമ്മൾ ഇതാക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആ നാടകം ബേസ് ചെയ്തിട്ടുള്ള മൂവിയാന്ന് പറയുമ്പോൾ ആ കഥ നല്ലതായിരിക്കും, ആ നാടകം നല്ലതായിരിക്കും, അതിൻ്റെ ബേസിസിലാണ് അവർ പടം കമ്മിറ്റ് ചെയ്യുക. എനിക്ക് ആരുടെ ഒരു കുറ്റം പറയില്ല, കാരണം അവരവരുടെ ക്യാരക്ടർ അവരവരെ നീട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിവിൻ പോളി അല്ലെങ്കിൽ അർജുൻ അശോകന്, പിന്നെ പുതിയ രണ്ടു ചെറുപ്പം വരെ ഞാൻ ഇതിനു മുമ്പ് അവരവിടെ കണ്ടിട്ടില്ല. പക്ഷെ അവര് പ്രത്യേകിച്ച് വെള്ളച്ചാട്ട താടി നമ്മുടെ പടം അതില് തൊഴയാൻ കയറിയ ആൾക്കാരാണ് ആക്ടേഴ്സ്. ഇവരോട് എങ്ങനെയെല്ലാം തൊഴയാൻ ഡയറക്ടർ പറഞ്ഞോ അവരങ്ങനെയെല്ലാം തൊഴഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾ ലെഫ്റ്റിലേക്കും പിന്നെ ഒരാൾ റൈറ്റിലേക്കും ഒരാൾ മുന്നോട്ടും ഒരാൾ പിന്നോട്ടും ഒക്കെ തൊഴഞ്ഞു കഴിഞ്ഞാൽ പടം എവിടെ എത്തിയില്ല, എങ്ങും തട്ടിയില്ല. ഈ ഈ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇത്രയും സീരിയസ് അല്ല ഇത്രയും സീരിയസ് ആയ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പടം കണ്ടിറങ്ങുമ്പോൾ ഇത് മനസ്സിൻ്റെ ഏഴയലത്തും ഒരു
തട്ടുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന മച്ചാൻ ഓർമ്മയുണ്ടോ, പടം കണ്ടിറങ്ങിയപ്പോ അല്ല, അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു ഇൻസിഡന്റിന്റെ ബേസ്ഡ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ഇന്നലെ നമ്മള് അതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇന്നലെ സിനിമയ്ക്ക് കാണാൻ പോകുന്നതിനൊന്നും നമുക്ക് അറിയില്ലായിരുന്നു, ഇത് റിയൽ സ്റ്റോറിനെ ബേസ് ആക്കിയിട്ടില്ലായിരുന്നു. ഇന്നലെ ലാസ്റ്റ് മൂവി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊരു റിയൽ സ്റ്റോറിനെ ബേസ് ആക്കിയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇനിയൊരു യൂട്യൂബർ എന്ന് പറഞ്ഞേക്കണേ അത് ഭയങ്കര റൊമാൻസിഫിക്കേഷൻ ആകുന്നത് എനിക്ക് സത്യമായിട്ട് മനസ്സിലാക്കി. ഇതിനകത്ത് എവിടെയാണ് ഈ റൊമാൻസ് കൊള്ളുന്ന സീനെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായി. പറഞ്ഞാൽ എ സി തിയേറ്ററിൽ ജാക്കറ്റ് ഒന്നും ഇടാണ്ടിരുന്ന് കണ്ടപ്പോ തണുത്തിട്ട് രോമാഞ്ചം വന്നേ. പക്ഷെ സത്യമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഫീൽ ആയിട്ടില്ല. പോട്ടെ മച്ചാനെ, ഞാൻ പറയാമാര് നമ്മളെ മണ്ടന്മാര് നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മളെ ശനി. അപ്പൊ ഇതിന്റെ ഫൈനൽ സംഭവം ഇത്ര ഉള്ളു മച്ചന്മാരെ, ഞാൻ കാശ് മുടക്കി ഇങ്ങനത്തെ പടത്തിന് കേറുന്നില്ല. മച്ചൻ കേറുന്നുണ്ടോ? നമ്മളെ പറയാം, നമ്മുടെ പോയിന്റ് ഇത്ര ഉള്ളു, നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കമന്റ്സ് ചോദിക്കുവാണെങ്കിൽ ചില സീൻസ് എല്ലാം മോസ്റ്റ് ലൈക്ക് ട്രാജഡി. ഓക്കെ, ഇപ്പൊ ഇതിനെ പറ്റി നമ്മളിപ്പോ ജാതി പറയണ്ടോ? നമ്മുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം, ഞങ്ങള് കണ്ട കാഴ്ചപ്പാട് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് അതല്ല വേറെ ഇത് നമ്മുടെ അഭിപ്രായം, നമ്മുടെ അഭിപ്രായം, ഞങ്ങള് കാശ് കൊടുത്ത് കണ്ടു ഞങ്ങളുടെ അഭിപ്രായം. കാണാൻ അത്രേ പറയാനുള്ളൂ, അതാണ് ബോട്ടം ലൈൻ. അതാണ് ബോട്ടം. എന്താ പറയാ, നമ്മൾ ഒരിക്കലും പറയില്ല ഈ റിവ്യൂ എല്ലാം പോയി കണ്ടിട്ട് ഭൂരിഭാഗം ആൾക്കാർക്കും ചിലപ്പോ ഇഷ്ടപ്പെടില്ല. പിന്നെ ഭൂരിഭാഗം ആൾക്കാർക്ക് റൊമാൻസിഫിക്കേഷൻ വരണമെന്നില്ല, അതുകൊണ്ട് ഭൂരിഭാഗം ആൾക്കാർ പോയി കാണണ്ട, ബാക്കി ഭാഗം ആൾക്കാർ പോയി കണ്ടോണ്ട. അപ്പൊ നിങ്ങൾ ഭൂരിഭാഗത്തിൽ പെടുന്നതാണോ ബാക്കി ഭാഗത്തിൽ പെടുന്നതാണോ നിങ്ങൾ തീരുമാനിച്ചിട്ട് പടത്തിന് പോയാൽ മതി. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ഈ വീഡിയോക്ക്, എസ്പെഷ്യലി കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നമുക്ക് അറിയണമെന്നുണ്ട്. അപ്പം ബൈ ഗൈസ്. ബൈ.